വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. നമുക്കിന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ്. നമുക്കപ്പോ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടുണ്ടെങ്കിൽ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി എവിടെയെങ്കിലും പോകുന്നതിന് മേക്കപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഭയങ്കരമായിട്ട് ആർഭാടമായിട്ട് മേക്കപ്പ് ചെയ്യണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ്. എന്റെ മുടി പശു നക്കിയതുപോലെ ഇരിക്കുന്നത് ഞാനിപ്പോ കുളിച്ചിട്ട് വന്നിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ വൈകുന്നേരങ്ങളിലാണ് തല കുളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ഇന്നലെ എനിക്ക് കുളിക്കാൻ പറ്റില്ല, രണ്ടു മൂന്ന് ദിവസം എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആണ് മുടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഞാൻ രണ്ടുമൂന്ന് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഷാർജ കുടിച്ചിട്ട് വരേണ്ടായതാണ്. അങ്ങനെയല്ല, ഷാർജയുടെ വീഡിയോ ഒരാഴ്ച മുമ്പേ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അതാണ് നിങ്ങൾ രണ്ടുമൂന്ന് ദിവസം ഒരു ദിവസം മുമ്പ് കണ്ടത്. ഓക്കെ, അസുഖം വന്നതല്ലാതെയാണ് കേട്ടോ. അപ്പോ നമുക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്കിൻ കെയർ, ബേസിക് സ്കിൻ കെയർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കുളിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് കുറച്ചു നേരമായി. നമുക്ക് അവിടെയൊരു പെട്ടെന്ന് പോകുമ്പോൾ റെഡിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ ലൈറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചൊന്നും നോക്കിയപ്പോ ഇല്ലായിരുന്നു ഇടയ്ക്ക്, പിന്നെ ലൈറ്റ് ഒന്ന് ജസ്റ്റ് മങ്ങിപ്പോയി. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡെയിലി ബേസിസിൽ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യില്ല. നമ്മള് ബേസിക് സ്കിൻ കെയർ ഇല്ല, അത് നന്നായിട്ട് ചെയ്തിട്ട് നമ്മള് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ എടുക്കുന്ന ലാക്മേയുടെ പ്രൈമർ പ്ലസ് മാറ്റ് പെർഫെക്ട് കർവ് ഫൗണ്ടേഷൻ അല്ലേ, ഇതാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പ്രൈമറിന്റെ ആവശ്യമില്ല. എനിക്ക് കമ്പാരിറ്റീവ്ലി ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ എനിക്ക് ഇത് എനിക്ക് എപ്പോഴും ടാങ്കാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ എനിക്ക് ആ സ്കിന്നിന് എനിക്ക് ഈ കൂൾ ടാൻ എന്ന് പറഞ്ഞ ഷെയ്ഡ് കറക്റ്റ് ആണ്. പിന്നെ എനിക്ക് ചിലത് എനിക്കൊരു ന്യൂട്രൽ അണ്ടർടോൺ ആണ്, യെല്ലോ ഇഷ്യൂ അല്ല, പിങ്കും അല്ല, അതൊരു ന്യൂട്രൽ ആണ്. ചിലപ്പോ പിങ്ക് ആയിട്ട് തോന്നും, ചിലപ്പോൾ യെല്ലോ ആയിട്ട് തോന്നും, എങ്കിലും കൂടുതലും പിങ്ക് ആയിട്ടാണ്, ന്യൂട്രലാണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതിനും എനിക്ക് സ്യൂട്ടാകുന്ന നല്ല കറക്റ്റ് ഷെയ്ഡും ഒക്കെ എനിക്ക് അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടമാണ്. ഇനി ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എന്റെ സ്കിന്നിന് എനിക്ക് ഇച്ചിരി എപ്പോഴും ടൻ കാണും, ആ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടുമ്പോൾ അത് എന്റെ ഫേവറേറ്റ് ആകും. ഇപ്പൊ എനിക്കിതാണ് ഫേവറേറ്റ്. അപ്പൊ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ വളരെ കുറച്ച് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല, ആ പ്ലേസസുകളിലും പിന്നെ മാർക്സ് ഒക്കെ ഉള്ളിടത്തും മാത്രം ജസ്റ്റ് അല്പം എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ബേസിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഈ മേക്കപ്പ് സ്പഞ്ചിന്റെ ഒരു കാര്യം, ഞാൻ നേരത്തെ തന്നെ വെറ്റാക്കി വെച്ചിരുന്നു. വെറ്റാക്കി വെള്ളം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. അപ്പൊ അതിന്റെ പിന്നിലെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മള് വെള്ളം കളഞ്ഞിട്ട് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വെച്ചിരിക്കത്തില്ലേ, ആ സമയത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ജലാംശം അതിൽ കാണും. എന്നാല് വെറ്റാക്കി നേരത്തെ വെച്ചിരുന്നാല് അതിൽ കുറെ വെള്ളത്തിന്റെ പാർട്ട് പോയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഫൗണ്ടേഷന് കുറച്ചുകൂടെ കവറേജ് കിട്ടും. ഇവിടെ എനിക്ക് രോമം ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ ഡാർക്ക്നെസ് തോന്നുന്നേ. ഞാൻ പിമ്പിൾസ് ഒക്കെ വന്നോണ്ട് റേസേഴ്സ് ഫേസിൽ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. നെക്കിൽ ഞാൻ ഇതിന്റെ ബാക്കി ഇരിക്കുന്നത് തന്നെ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് കോമ്പാക്ട് ആണ്. കോമ്പാക്ടിനാണ് ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പാക്ടിന് എടുത്തിട്ടുള്ളത്, മെബിലിന്റെ കോമ്പാക്ട് ആണ്. ജസ്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നോർമലി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഐബ്രോ ആണ്. വേറൊന്നും ചെയ്യണമെങ്കിലും ഐബ്രോ ചെയ്യണം. ഞാൻ മുമ്പ് ഐബ്രോ ചെയ്യാറില്ലായിരുന്നു, കുറെ നാളുണ്ടൊന്നും. ഞാൻ സ്ഥിരം ഐബ്രോ ചെയ്യാറുണ്ട്. ഞാൻ മേക്കപ്പ് ഇല്ലാണ്ടും വെളിയിൽ പോകാറുണ്ട്, എനിക്കതൊന്നും ഇഷ്ടമില്ല. ഐബ്രോ ചെയ്ത ശേഷം ഞാൻ അതിന്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഒന്ന്
നോസ് കോണ്ടൂർ ചെയ്തെടുക്കും. കാരണം എന്റെ നോസ് കുഞ്ഞാണ്. നമുക്കിപ്പോ ഷാർപ്പ് നോസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോണ്ടൂർ ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര വലിയ നോസ് ആണ്, ഒരു ഷാർപ്പ് അല്ല, ഭയങ്കര വലുതാണ്, പക്ഷെ പതിഞ്ഞൊക്കെ ഇരിക്കുന്ന നോസ് ആണ്, വലിയ നോസ് ആണ്, അല്ലെങ്കിൽ സ്മോൾ നോസ് ആണ്, അങ്ങനെ ചൈനക്കാരുടെ നോസ്, ഇതാണ് എന്റെ നോസ്. അങ്ങനെയുള്ള നോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോണ്ടൂർ ചെയ്യുന്നതാണ് ഭംഗി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഓയിലി സ്കിന്നുകാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും എങ്ങനെ മേക്കപ്പ് ചെയ്യുമെന്നല്ലേ. ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ കുറേ വർഷമായിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ ഞാൻ ഇനി ചെയ്യുന്നത് ഐലൈനർ ആണ്. ഐലൈനർ ഞാൻ ദിവസവും ഡെയിലി ബേസിസിൽ അങ്ങനെ എഴുതുന്ന ആള് തന്നെയാണ്. ഞാൻ വിംഗ് ലൈനറാണ് എഴുതാറുള്ളത്. കാരണം എന്റെ ഉണ്ടക്കെണ്ണായതുകൊണ്ട്, മിക്കി മൗസിന്റെ കണ്ണ് ആ കണ്ണായതുകൊണ്ട് നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ചേരുമെങ്കിൽ മാത്രമേ വിംഗ് ലൈനർ വരയ്ക്കാവും, ചില ഐസിലായി ചേരത്തില്ല. ഞാനിപ്പോ നോർമലായിട്ടാണ് എഴുതുന്നത്. ഐലൈനർ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. മസ്കാര യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുക, ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഡെയിലി ബേസിസിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര ധൃതിയിൽ പറയുന്ന പോലെ തോന്നുന്നുണ്ടായിരിക്കും. അത് ഞാൻ ലൈറ്റിംഗ് ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടി അറിയാണ്ട് സ്പീഡിൽ പറഞ്ഞത് വേദാണ്. ശ്രമിക്കാം. ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിലൊരു ഷിമ്മറി ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലെണ്ണം ഒക്കെ ഉള്ള ഇല്ലേ, അങ്ങനെയുള്ള ഐ ഷാഡോ പാലറ്റുകൾ ഈ വെറ്റാൻ വേൾഡിന്റെ ഒക്കെ അഫോർഡബിൾ റേഞ്ചിലുണ്ട്. പിന്നെ എനിക്കൊരു മെബിലിന്റെ അത്ര അഫോർഡബിൾ അല്ല, ഒരു 600 റേഞ്ചിലാണ് പോകുന്നത്. മറ്റു വെറ്റാൻ വേൾഡിൽ നല്ല അഫോർഡബിൾ ആണ്. പിന്നെ നമുക്ക് സിസ് ബ്യൂട്ടിയുടെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഏതൊക്കെയോ ബ്രാൻഡുകളിൽ അഫോർഡബിൾ റേഞ്ചിൽ പാലറ്റ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്ത് നമുക്ക് ജസ്റ്റ് ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ആയാലും ലൈറ്റ് മങ്ങിയും തോന്നുന്നല്ലേ. ഞാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് 10 മണി 11 മണി വൈകിച്ചാണ്, ഇപ്പൊ 12 മണി ആയിട്ടുണ്ട്. കുളിച്ചൊക്കെ വരാനേ ലേറ്റ് ആയിപ്പോയി. നമുക്ക് ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളത് എന്താണ്? ലിപ്സ്റ്റിക്. അപ്പോ ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. നമുക്ക് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട്, ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ന്യൂഡ് ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ കാക്ക വന്ന് ചാടുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. ഒരു കുഞ്ഞു ബക്കറ്റിൽ വെള്ളം വെച്ചിരിക്കും, അപ്പൊ കാക്ക വന്ന് കുടിക്കും. അതിന്റെ അടുത്ത് വെള്ളം അടച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് തുള്ളുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. ഈ ഷേഡ്, ഇതുപോലത്തെ ഷേഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ബ്രൗൺ ന്യൂഡിനേക്കാളും പിങ്ക് ന്യൂഡിനേക്കാളും ഇതുപോലത്തെ ഒരു റോസ് കൈൻഡ് ഓഫ് ന്യൂഡാണ് ഇഷ്ടം. ഇതുപോലത്തെ ന്യൂഡ് ആണ് എനിക്കിഷ്ടം. നമുക്ക് ഇതാണ് കംപ്ലീറ്റ് ഔട്ട് ലുക്ക് മേക്കപ്പിന്റെ. ഞാൻ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം, ഈ പശുമൊക്കെ മുടിയൊക്കെ. അപ്പൊ പിന്നെ കാണാം. പറ്റിയ പോലൊക്കെ ഹെയർ ചീകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക്. നമുക്ക് ഡെയിലി ബേസിസിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി. ബൈ.